നമസ്കാരം. ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് കൊലവിളി മുദ്രാവാക്യം, ഇതര മതങ്ങൾക്കെതിരെയുള്ള ഒരു വിദ്വേഷ മുദ്രാവാക്യം വിളിപ്പിച്ച എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും റാലി ആലപ്പുഴയിൽ നടന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്, അതായത് മെയ് മാസം 21-ാം തീയതി. ഇന്ന് 5 ദിവസങ്ങൾക്ക് ശേഷവും ഈ മുദ്രാവാക്യം വിളിച്ച കുട്ടിയെ തിരിച്ചറിയാൻ പോലീസിന് കഴിയുന്നില്ല എന്നതാണ് ജില്ലാ പോലീസ് മേധാവി ജി ജയദേവിൻ്റെ പ്രസ്താവന വ്യക്തമാക്കുന്നത്. കുട്ടിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് പറയുമ്പോൾ തീർച്ചയായും ആരെങ്കിലും ഈ കേസ് മതവിദ്വേഷമുണ്ടാക്കുവാനും ഈ നാട്ടിൽ വർഗീയ വിദ്വേഷം, വർഗീയ ലഹളയുണ്ടാക്കാനും ശ്രമിക്കുന്ന വളരെ ഗുരുതരമായ ഈ കേസ് അട്ടിമറിക്കാൻ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം ചേർന്ന് പോലീസ് അട്ടിമറിക്കുകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിൽ തെറ്റു പറയാനാവില്ല. കാരണം ഈ നാട്ടിൽ ഇസ്ലാമിക വർഗീയവാദികൾ, മത തീവ്രവാദികൾ കാട്ടിക്കൂട്ടുന്ന പ്രാകൃതമായ കർമ്മങ്ങളെ വിമർശിക്കുന്ന, വസ്തുത അടിസ്ഥാനമാക്കി വിമർശിക്കുന്ന ഓരോ ദേശീയവാദിയെയും വേട്ടയാടുന്ന കേരള പോലീസ് എന്തുകൊണ്ടാണ് മതവിദ്വേഷം ചീറ്റുന്ന ഇത്തരം മുസ്ലിം വർഗീയവാദികളുടെ പ്രകടനങ്ങളെയും അതുപോലെ തന്നെ റാലികൾക്കെതിരെയും നടപടി സ്വീകരിക്കാത്തത് എന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. പി സി ജോർജിനെ പോലുള്ളവരെ ഈരാറ്റുപേട്ടയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് മതവിദ്വേഷത്തോട് ഒട്ടും സന്ധി ചേരാത്ത ഒരു സർക്കാരാണ് ഇത് എന്നാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ഇങ്ങനൊരു മുദ്രാവാക്യം മുഴങ്ങിയപ്പോൾ ഉടൻ തന്നെ നടപടിയും നമ്മൾ പ്രതീക്ഷിച്ചതാണ്, നമ്മൾ ചിലരെങ്കിലും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതുണ്ടായില്ല. മാത്രമല്ല ആ കേസ് പോലീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ കേസ് തേച്ചുമാച്ചു കളയാനുള്ള ശ്രമവും നടക്കുന്നു. ഈ കുട്ടിയെ തോളിലേറ്റി മുദ്രാവാക്യം വിളിപ്പിച്ച ഈരാറ്റുപേട്ട സ്വദേശി നടക്കൽ അൻസാർ നജീബ് എന്ന വ്യക്തിയെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജില്ലാ പ്രസിഡന്റ്, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കൂടിയായ നവാസ് വണ്ടാനത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, എങ്കിലും അവരുടെ വിവരങ്ങൾ ലഭ്യമല്ല. എന്നിട്ടും ഈ കേസിൽ തുമ്പുണ്ടാകാതിരിക്കാനായി കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് ന്യായം പറയുകയാണ് പോലീസ്. കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല, മാതാപിതാക്കളിലേക്ക് ആരാണ് എന്നെത്താനാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 2 പ്രതികളും രക്ഷപ്പെടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണോ പോലീസ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു കള്ളസന്യാസിയുടെ കാറ് കത്തിയപ്പോൾ അവിടേക്ക് ഓടിയെത്തി കാര്യങ്ങൾ അന്വേഷിച്ച വ്യക്തിയാണ്. ആ കാര്യശേഷി അല്ലെങ്കിൽ ആ ചടുലത എല്ലാം പുറത്തെടുക്കേണ്ട സമയം കൂടിയാണ്. കാരണം കേരള സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വളരെ അപകടകരമായ മത തീവ്രവാദം കേരള സമൂഹത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം വ്യക്തമാക്കുന്ന തെളിവുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൂചനകളാണ് ഈ റാലിയോടുകൂടി പുറത്തു വന്നത്. ആ കുട്ടിയെ 1-ഉം 2-ഉം ദിവസം കൊണ്ടല്ല ആ മുദ്രാവാക്യം പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു കുട്ടിയെ മാത്രമല്ല, ഒട്ടനവധി കുട്ടികളെ ഇത്തരം മുദ്രാവാക്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അന്യമത വിദ്വേഷം പഠിപ്പിക്കുന്ന തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് എന്ന് തെളിയുന്നതിൻ്റെ, അല്ലെങ്കിൽ എന്നതിൻ്റെ നിരവധി തെളിവുകൾ ഈ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു തെളിവാണ് ഈ ആലപ്പുഴയിലെ റാലി. അതിനെതിരെ ചെറുവിരലണക്കാൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ എസ് ഡി പി ഐയുടെ വോട്ടിന് വേണ്ടി, 4-ഉം 3-ഉം 7 വോട്ടിന് വേണ്ടി ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവരെ പിണക്കാതിരിക്കാനായി വലിയ ഒരു കാര്യശേഷിയുള്ള കേരളത്തിലെ പോലീസ് സേനയെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഓരോ കേരളീയനും പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഇല്ലാതെ ഉപ്പും മുളകും വാങ്ങുമ്പോൾ കൊടുക്കുന്ന നികുതിപ്പണം കൊണ്ടാണ് പോലീസ് സേനയെ തീറ്റിപ്പോറ്റുന്നത് എന്നോർക്കണം. ആ പോലീസ് സേനയുടെ കാര്യശേഷിയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് മത തീവ്രവാദികളെ വെറുതെ വിടാനുള്ള ശ്രമം നടക്കുന്നത്. എന്തായാലും പൗരസമൂഹം ഇതിനെതിരെ പ്രതികരിക്കും എന്നുറപ്പാണ്. പ്രത്യേകിച്ചും ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ ഈ സംസ്ഥാനം നിൽക്കുമ്പോൾ മത തീവ്രവാദത്തിന് എത്ര നാൾ ഇങ്ങനെ ഈ ഭരണകൂടത്തിൽ സ്വാധീനം ചെലുത്താനാവും എന്ന് കാണട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.